നമസ്കാരം. വീണ്ടും കേരളത്തിൽ രാഹുൽ നടത്തിയത് ഞെട്ടിക്കുന്ന നീക്കം തന്നെ. ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ കേരളം കണ്ടത് ഇതുവരെയില്ലാത്ത ജനാവലിയാണ്. ഇക്കുറി ഇടതുപക്ഷം തുടർ ഭരണം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയ്ക്ക് പോലും മങ്ങലേൽക്കുന്ന കാഴ്ചയാണ് ഇന്നലെ പുറത്തു വന്നത്. ഐശ്വര്യ കേരള യാത്രയിൽ താരമായത് രാഹുൽ ഗാന്ധി തന്നെ. എന്നാൽ അവിടെ മാത്രമല്ല, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്നവരിലേക്കും രാഹുൽ എത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കുന്ന PSC ഉദ്യോഗാർത്ഥികളെയാണ് രാഹുൽ ഗാന്ധി MP സന്ദർശിച്ചത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുത്തതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി സമരപന്തലിലേക്ക് എത്തിയത്. PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് നേരത്തെ തന്നെ കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കോൺഗ്രസിന്റെ 2 യുവ MLA യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നിരാഹാരമിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 9 ദിവസത്തിന് ശേഷം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ 3 വൈസ് പ്രസിഡന്റുമാർ ആ സമരം ഏറ്റെടുക്കുകയായിരുന്നു. ഇതേ പിന്നാലെയാണ് രാഹുൽ ഗാന്ധി നേരിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയത്. ഐശ്വര്യ കേരള യാത്രയുടെ സമാപനത്തിൽ CPMനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അഴിമതി അന്വേഷണങ്ങളിൽ CPM BJP ഒത്തുകളിയാണ് നടക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ധാർഷ്ട്യത്തിന്റെ ശബ്ദമായിരുന്നില്ല ഐശ്വര്യ കേരള യാത്ര. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തുന്നു. കേന്ദ്രം പുറത്തിറക്കിയ കർഷക ബില്ലുകൾ കർഷകരെ ഇല്ലാതാക്കും. BJPയെയും CPMനെയും രാഹുൽ ഗാന്ധി ഒരേ നാണയത്തിലാണ് വിമർശിച്ചത്. ഇടതുപക്ഷത്തിന്റെ ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, കൊടി പിടിച്ചാൽ സ്വർണം കടത്താമെന്നും കൊടി പിടിക്കാത്തവർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കാമെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നിരാഹാരം കിടക്കുന്നവർ മരിക്കാൻ പോയാലും മുഖ്യമന്ത്രിക്ക് കുലുക്കമില്ല എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷത്തിന്റെ ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും, കൊടി പിടിച്ചാൽ സ്വർണം കടത്താൻ സാധിക്കും, കൊടി പിടിക്കാത്തവർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരമിരിക്കേണ്ടി വരുമെന്നും രാഹുൽ പറഞ്ഞു. നിരാഹാരം കിടക്കുന്നവർ മരിക്കാൻ പോയാലും ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ തിരിഞ്ഞു നോക്കില്ല. ഇങ്ങനെയായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരെ ഇല്ലാതാക്കുകയാണ്. ഇന്ധനവില അന്താരാഷ്ട്ര തലത്തിൽ കുറയുന്ന സാഹചര്യത്തിലും രാജ്യത്ത് കൂടുകയാണ്. ഈ പണം രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നരിലേക്കാണ് പോകുന്നത് എന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ ഇന്നും രാഹുലിന്റെ പ്രവൃത്തി കയ്യടി വാങ്ങുന്നത് തന്നെയായിരുന്നു. കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം പുലർച്ചെ കടൽ യാത്ര ചെയ്യുകയായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വാടി തുറമുഖത്തു നിന്നാണ് രാഹുൽ കടലിലേക്ക് പോയത്. ഇന്നലെയാണ് രാഹുൽ കൊല്ലത്തെത്തിയത്. ഇന്നലെ രാഹുൽ ഇവിടെ തങ്ങുകയും ചെയ്തു. വാടി ഹാർബറിൽ നിന്നാണ് മത്സ്യബന്ധന ബോട്ടിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം രാഹുൽ ഗാന്ധി സഞ്ചരിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ യാതനകൾ മനസ്സിലാക്കാനാണ് രാഹുൽ കടൽ യാത്ര ചെയ്തത്. ഇന്ന് മത്സ്യത്തൊഴിലാളികളുമായി അദ്ദേഹം സംവാദം നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും 2-3 ദിവസമായി അദ്ദേഹം കേരളത്തിലുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകളിൽ കൂടി സജീവമായി രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യും. ഇത്തവണ കേരളത്തിലെ ഓരോ സ്ഥാനാർത്ഥിയെയും നിർണയിക്കുന്നതിൽ നിർണായക പങ്ക് രാഹുൽ ഗാന്ധിക്ക് തന്നെയായിരിക്കും.